അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾ കായേശു പരനേ. സ്നേഹമുള്ളവരെ, മോർണിംഗ് മിസ്റ്റിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1:35 തിരുവചനമാണ്. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പാടിയ ഈ ഗാനം കേട്ടുണർന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. കാരണം നമ്മളുടെ ഭവനങ്ങളിലുള്ള പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും തങ്ങളുടെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഉച്ചത്തിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ട് വന്ന് നമ്മുടെയൊക്കെ കാലുകളിൽ തട്ടി ഉണർത്തിയ ഒരു ഓർമ്മ നമുക്കൊക്കെ ഉണ്ട്. ജീവിതത്തിൽ എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുവാൻ പഠിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് നാമും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്നും രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണോ ഞാനും നിങ്ങളും? ജീവിതത്തിൽ അതിരാവിലെ ഉണർന്ന് ദൈവത്തിന് സ്തുതി ആലപിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അതിൽ വലിയ ത്യാഗമുണ്ട്. കാരണം അതിരാവിലെയുള്ള പ്രകൃതിയുടെ നല്ല തണുപ്പിൽ പുതച്ചുമൂടി ഉറങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ ആ ഒരു സുഖത്തെ മാറ്റിവെച്ച് ഉണർന്ന് എഴുന്നേറ്റ് ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ, തമ്പുരാനോട് ചേർന്ന് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെയൊക്കെ പൂർവികർ വലിയ സമ്പത്തും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും അത്ഭുതകരമായി കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത് നമ്മെ ഇന്ന് അതിശയിപ്പിക്കാറുണ്ട്. എല്ലാം ക്രമമായി നടത്തപ്പെടും എന്ന ഉറച്ച വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൽ ഉള്ള ആഴമായ ആശ്രയം അവരെ കൂടുതൽ ബലമുള്ളവരാക്കി തീർത്തിരുന്നു. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഈശോ പറഞ്ഞു നൽകുന്ന തൻ്റെ ജീവിതത്തിലെ മാതൃകയെ നമുക്കും കൊണ്ടു നടക്കാം. ഇടയ്ക്കെപ്പോഴോ ജീവിത തിരക്കുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പാരമ്പര്യത്തിലൊന്നാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പാരമ്പര്യം. അതിനെ നമുക്ക് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം. ഇന്ന് ഈ ദിവസം എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദാനമായി ലഭിച്ച ദിവസത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് ആ ദിവസത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ച ആ ഒരു മാതൃകയെ നമുക്കും ഈ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.